Hello guys, Assalamualaikum. Welcome back to my channel. Appa ellarkum sugalle. Appa njan indu undakkan povunnathu oru adipoli payasam aanu. Appa idinu venditte njan payasa parippan eduthittullathu. Appa idu engane undakkane nokkam. Adinu munpayittu ningal ende channel aadiyayittu kaanunnengil onnu subscribe cheyane. Appo idinu venditte njan parippu onnu cookerle varthittu onnara തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് രണ്ടാം പാല് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൊവ്വര് ഞാൻ തിളക്കുന്ന വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിൽ ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 2 വിസിൽ അടിക്കും വരെ വേവിക്കാൻ വേണ്ടി വെക്കാം. ആ സമയത്ത് ഞാനിവിടെ ശർക്കര ഉരുക്കി എടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് പശുവിൻ പാലാണ്, 1 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ 2 പാലാണ് ഇത്. ഇനി ഇതാ നോക്ക്, 2 വിസിന് അടിച്ചതിന് ശേഷം ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പായസം ഉണ്ടാക്കുന്ന ചട്ടിയിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് നമ്മളുടെ ശർക്കര പാനിയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. അപ്പോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം, അടുക്കി പിടിച്ചു പോവും. ഇനി നമുക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കശുവണ്ടി, മുന്തിരി, തേങ്ങാക്കുത്തൊക്കെ നെയ്യിൽ ഒന്ന് വറുത്തെടുക്കാം. പായസത്തിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയി എത്തുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.